നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഇമേജുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജിൻ്റെയും കളർ, അതിൻ്റെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറിൻ്റെ വേരിയേഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഇമേജുകളും പല രീതിയിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ് കൂടുതലാണ്. എന്നാൽ ഇത് ഇതിൻ്റെ ലൈറ്റ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ ഇമേജിൻ്റെ ലൈറ്റ് ഈ ഇമേജിൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില പിക്ചറുകളിൽ കളർ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ, ബ്ലൂ ഈ കളർ സിസ്റ്റം കയറിയും ഇറങ്ങിയും പല കളർ കൂടുതലായും ചില കളറുകൾ കുറവായും കാണുവാൻ സാധിക്കും. ഇങ്ങനെ കളറിനെയും അതിൻ്റെ ലൈറ്റിനെയും അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റിനെയും അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇമേജ് എന്ന മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന മെനുവിൻ്റെ സബ് കമാൻഡ്സുകളെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ വിൻഡോയിൽ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് ഈ ഇമേജുകളെല്ലാം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കിവിടെ ലെവൽസ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലെവൽസിൻ്റെ ഒരു വിൻഡോയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൻ്റെ ചാനലിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ചാനൽ ആർ ജി ബി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആർ ജി ബിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇൻപുട്ട് വാല്യൂ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ കൂടുതൽ ലൈറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് ലെവൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പിക്ചറിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ ഇതിനെ രണ്ടിനെയും ഒരു പ്രത്യേക രീതിയിൽ 50% മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് കുറഞ്ഞ പിക്ചറിനെ ഈ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കോൺട്രാസ്റ്റിനെയും ബ്രൈറ്റ്നെസ്സിനെയും ചാനലിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജ് മാറിയിരിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനായ ഓട്ടോ ലെവൽസ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓട്ടോ ലെവൽസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ ഇമേജിൻ്റെ കളർ ലെവൽസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ലെവൽസ് എന്ന വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാനുവലായി വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓട്ടോ ലെവൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചപ്പോൾ ആ പിക്ചറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ
കോൺട്രാസ്റ്റ് ലെവലിനെ അല്ലെ ബ്രൈറ്റ്നസ് ലെവലിനെ അതിൻ്റെ അനുപാതത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ലെവൽ ഉപയോഗിച്ചുകൊണ്ട് മാനുവലായ രീതിയും ഈ രീതിയിൽ ലെവലിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റിൻ്റെ രണ്ട് ബാറുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ സീറോ വാല്യൂവിൽ നിന്നും ബ്രൈറ്റ്നസ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിൻ്റെ ഡെപ്തിനെ കൂട്ടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഡെപ്തിനെ കുറച്ചതിന് ശേഷം ബ്ലാക്ക് ഡെപ്ത് കൂട്ടുകയാണ് ഇവിടെ. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറിൻ്റെ ഡെപ്തിനെ കൂട്ടുകയും കുറയ്ക്കുമ്പോൾ കളറിൻ്റെ ഡെപ്തിനെ കുറയ്ക്കുകയുമാണ് സംഭവിക്കുന്നത്. ഈ രീതിയിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജ് മാറുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ലെവൽസ് എന്ന ഓപ്ഷൻ മാനുവലായി ചെയ്തതിന് ശേഷം ഓട്ടോ ലെവൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴേ തന്നെ അത് അപ്ലൈ ആവുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ മാനുവലായി ചെയ്യുന്നു, എന്നാൽ ഇവിടെ ഓട്ടോ കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഓട്ടോമാറ്റിക്കി അപ്ലൈ ആവുന്നു. മറ്റൊരു ഓപ്ഷൻ ഓട്ടോ കളർ എന്ന ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാനുവലായ രീതിയിൽ കളർ ബാലൻസ് എന്ന ഓപ്ഷനാണ്. ഓട്ടോ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ തന്നെ ഈ ഇമേജിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യുന്നു. എന്നാൽ ഇവിടെ കളർ ബാലൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ സി എം വൈ കെ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ആർ ജി ബി സിസ്റ്റത്തിലുള്ള ഒരു കളർ അറേഞ്ച്മെൻ്റാണ് നടക്കുന്നത്. ഇതിൻ്റെ ടോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷാഡോസ്, മിഡ്ടോൺസ്, ഹൈലൈറ്റ്സ് എന്ന മൂന്ന് കമാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സിയാൻ്റെ വാല്യൂവിനെ മിഡ്ടോൺസിൽ ബാലൻസ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സിയാൻ്റെ വാല്യൂ ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ റെഡിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ നമുക്കറിയാം പിക്ചറിൽ മൊത്തത്തിൽ റെഡിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മജന്ത, ഗ്രീൻ, യെല്ലോ, ബ്ലൂ കളറിനെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ മിഡ്ടോൺസ് എന്ന ബാലൻസിൽ ഇതിൻ്റെ വാല്യൂവിനെ അറേഞ്ച് ചെയ്തപ്പോൾ പിക്ചറിൽ കംപ്ലീറ്റ് ടോണിലേക്ക് ഈ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഷാഡോ എന്ന ടോൺ ബാലൻസ് സെലക്ട് ചെയ്തതിന് ശേഷം സിയാനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിക്ചറിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഷാഡോയായി കാണുന്ന ബ്ലാക്ക് ഡെപ്ത് കൂടുതലുള്ള പോർഷനിലാണ് സിയാൻ കൂടുന്നത്, അതുപോലെ തന്നെ ഗ്രീൻ കൂടുന്നത്. ടോൺ ബാലൻസിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലേക്ക് നമുക്കറിയാം ലൈറ്റ് കൂടുതലുള്ള പോർഷനിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലെ കളർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോൺ ബാലൻസിൽ നിന്നും ഹൈലൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം കളർ ബാലൻസ് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു ഇമേജിനെ വളരെ കൃത്യതയോടെ കൂടി ബാലൻസ് ചെയ്യുവാൻ വേണ്ടി ടോൺ ബാലൻസിൽ നിന്നും മിഡ്ടോൺസ് എന്ന ബാലൻസാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച രീതിയിൽ ബാലൻസ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജിൻ്റെ
കളറിനെ ബാലൻസ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സബ് കമാൻഡ്സായ കേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ചാനൽ ആർ ജി ബി ആണ് കാണുന്നത്. ആർ ജി ബി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ചാനലിൽ റെഡിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ റെഡിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ റെഡിൻ്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പിക്ചറിൽ റെഡ് കളറിൽ മാത്രം ആ കളർ ബാലൻസിൽ മൈനസ് ആയി വരുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റ് കീ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ഗ്രാഫ് ആകുന്നതാണ്. എന്നാൽ നമുക്ക് ഗ്രീൻ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം വാല്യൂ കൂട്ടുമ്പോൾ ഗ്രീൻ ചാനലിലേക്ക് ആ കളറിൻ്റെ കൂടുതൽ പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതായി അല്ലെങ്കിൽ ആ ഇമേജിൽ മാറ്റം വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂ ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലൂവിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ അതുപോലെ തന്നെ കുറയ്ക്കുമ്പോൾ യെല്ലോ ടോണാണ് കൂടുതൽ വരുന്നത്. ഈ രീതിയിലും നമുക്ക് ഓരോ ചാനലിൽ നിന്നും റെഡ് ഗ്രീൻ ബ്ലൂ സെപ്പറേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആ പർട്ടിക്കുലർ കളറിനെ മാത്രം നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സെലക്ട് മെനുവിൽ നിന്നും കളർ റേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഈ വിൻഡോയിൽ സെലക്ഷൻ ഇമേജ് എന്ന രണ്ട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കളറിനെ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ കളറിൻ്റെ മാക്സിമം ഡെപ്തിനെ ഇവിടെ വാല്യൂ കൂട്ടിക്കൊടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളറ് മാക്സിമം ഇവിടെ സെലക്റ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം കളർ ബാലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസെലക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ കളർ എഡിറ്റ് ചെയ്തത് യാതൊരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമുക്ക് കളർ മോഡിലെ സ്റ്റൈലിനെ വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ കളറിൻ്റെ ലെവലിനെ അറേഞ്ച് ചെയ്ത് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഇമേജ് വീണ്ടും വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മറ്റൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ ഇവിടെ മാറിയതിന് ശേഷമാണ് അടുത്ത സെലക്ഷൻ വരുന്നത്. എന്നാൽ വീണ്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ലാസോ ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വീണ്ടും വീണ്ടും സെലക്ട് ചെയ്യുക, അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ടൈമിനെ വളരെ കൂടുതൽ ബാധിക്കും. അപ്പോൾ ഈ പ്രതിസന്ധിയെ നേരിടുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് മെനുവിൽ സേവ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സെലക്ഷനെ സേവ് ചെയ്യാം. സെലക്ഷൻ്റെ പേര് നമുക്കിവിടെ ആഡ് ചെയ്യാം. 01 എന്ന് നെയിം ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ വീണ്ടും പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് പക്ഷേ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെലക്ഷനെ വീണ്ടും ലോഡ് ചെയ്യുവാൻ വേണ്ടി
സെലക്റ്റിൽ നിന്നും ലോഡ് സെലക്ഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എത്ര സെലക്ഷനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ആവശ്യമായ സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷനിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ബ്ലർ ടൂൾ എന്ന ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് 50%ലാണ് കിടക്കുന്നത്. 0 to 100 വരെ ഇതിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ടൂൾസിലും ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ബ്രഷ് സൈസ് ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. അതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇമേജിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പിക്ചറിൻ്റെ ആ ഡ്രാഗ് ചെയ്യുന്ന ആ പോർഷൻ ഫോക്കസ് ഔട്ടായി പോവുകയാണ്, അല്ലെങ്കിൽ അവ്യക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വ്യക്തമല്ലാത്ത രീതിയിലേക്ക് പിക്ചറിനെ മാറ്റുവാൻ ബ്ലർ ടൂൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഷാർപ്പൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രാഗ് ചെയ്താൽ അറിയാം ഡ്രാഗ് ചെയ്യുന്ന ആ പോർഷനിൽ ഇമേജ് വളരെ വ്യക്തതയോടുകൂടി അതിൻ്റെ ലൈറ്റ് കൂടി ഷാർപ്പ്നെസ് വ്യക്തമായി വരുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നിന്നും സ്മഡ്ജ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇമേജ് മൂവ് ചെയ്ത് വരുന്ന പോലെ കാണുവാൻ സാധിക്കും. ഇവിടെ സ്ട്രെങ്ത് വാല്യൂ കൂട്ടിയതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ നമുക്കറിയാം ഈ ഇമേജ് ഡ്രാഗ് ചെയ്യുന്ന ആ പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് വരുന്നതായിട്ട്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ വർക്ക് ചെയ്യുമ്പോഴും ബ്ലർ ടൂൾ ഷാർപ്പൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവ്യക്തമായ രീതിയിലാക്കുവാനും അതുപോലെ തന്നെ ഷാർപ്പ് ചെയ്ത് ഇമേജിൻ്റെ വ്യക്തത കൂട്ടുവാനും സാധിക്കുന്നതാണ്. ടൂൾ ബോക്സിൽ നിന്നും ഡോഡ്ജ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ കാണുവാൻ സാധിക്കും കളറിൻ്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് വളരെ കുറഞ്ഞ് വൈറ്റ് കളറിലേക്ക് ആ ഇമേജ് മാറുന്നതായിട്ട്. അതുപോലെ തന്നെ ബേൺ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ കളറിൻ്റെ ഡെപ്ത് കൂടി ബ്ലാക്ക് ടോണിലേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പോഞ്ച് ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ കളർ RGB സിസ്റ്റം കംപ്ലീറ്റ് കുറഞ്ഞ് ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കളറിൻ്റെ ഡെപ്തിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ബേൺ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡാർക്കായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോഡ്ജ് ആണെങ്കിൽ ലൈറ്റായിട്ടാണ് വരുന്നത്.